అస్సలాము అలైకుమ్, నమస్కారం, వెల్కమ్ బ్యాక్. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഈസിയും സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റാണ് കേട്ടോ. ഇഫ്താർ ഡ്രിങ്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂണോളം സാഗോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ മതി ഇത് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വീട്ടിലുള്ള നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ വീട്ടിൽ ഉള്ള ഫ്രൂട്ട്സ് തന്നെയാണ് നമുക്കെടുക്കാം. നോമ്പൊക്കെ ആകുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആപ്പിളും ബനാനയുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഡേറ്റ്സാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ ഡേറ്റ്സ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലുള്ള കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം നട്ട്സൊക്കെ വേണം. അതിനായി ഞാനിവിടെ ബദം സ്ലൈസ് ചെയ്തത്, പിന്നെ കാഷ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പിസ്താഷ്യൂ ഇതേപോലെ സ്ലൈസ് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് നട്ട്സൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടിയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോഴാണ്, പിന്നെ ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് നട്ട്സ് അത്യാവശ്യമാണ്. നിങ്ങളടുത്ത് വാൾനട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബനാന ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ ബനാന സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ആപ്പിള് ഇതേപോലെ തൊലയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുവൊക്കെ എടുത്ത് കളഞ്ഞ്, കളയേണ്ട സാധനമൊക്കെ എടുത്ത് കളഞ്ഞ് ഇതേപോലെ തൊലയോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് കസ്കസാണ്. അപ്പോൾ ഈ കസ്കസും കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു 4 ടേബിൾ സ്പൂണോളം ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സാഗോ നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം. അതിനായിട്ട് കുറച്ചുകൂടി വെള്ളം കുതിർന്നപ്പോൾ വെള്ളമൊക്കെ വറ്റിയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. കണ്ടോ, ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരുന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതേപോലെ വൈറ്റ് കളറായി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വേണം, അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള പാകുണ്ടാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രൊസീജിയർ നോക്കാം. ഇനി വേണ്ടുന്നത് കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റേർഡ് പൗഡർ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. പിന്നെ ഈ ഒരു കസ്റ്റേർഡ് പൗഡർ പാലിലേക്ക് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇത് ചെറുങ്ങനെ ഒന്ന് കുറുകി വരുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് അടുപ്പത്തു നിന്ന് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വലിയൊരു ബൗളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഗ് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ആപ്പിളാണ്. പിന്നെ ഇതിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നേരത്തെ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള സാഗോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള ആൽമണ്ട്, പിന്നെ പിസ്താഷ്യൂ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഗീല് വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ ഡ്രിങ്ക് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നട്ട്സും പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ കുടിക്കുമ്പോഴും കടിക്കുമ്പോഴൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. കണ്ടോ, ഇതെല്ലാം കൂടിയിട്ട് അടിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുന്തിരി, പിന്നെ അതേപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിളും എൻ്റെ അടുത്ത് ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും അടിപൊളി കിഡിലൻ ടേസ്റ്റാണ്.
ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓരോരുത്തർ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പിന്നെ വയറ് കാഞ്ഞിട്ടാണല്ലോ ഉണ്ടാവാൻ നോമ്പിന്. അപ്പം നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവിധ വിറ്റാമിൻസും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടൻസ് മിൽക്കിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പാലൊഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും അതിൻ്റേതായ കുടിക്കാനുള്ള ആ ഒരു ലെവൽ വെച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് തണുപ്പിച്ചിട്ട് കുടിക്കാനും കിടിലം ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിസ്താഷ്യയുടെ എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും ഓപ്ഷനൽ മാത്രമാണ്. പിസ്താഷ്യൂവിൻ്റെ എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കായ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയൊരു ഫ്ലേവറിനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിസ്താഷ്യയുടെ എസൻസൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോഴും ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഫ്താർ ഡ്രിങ്ക് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വെറും ഇഫ്താറിന് മാത്രമല്ല കേട്ടോ, നമ്മൾ വെറുതെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും എല്ലാത്തപ്പോഴും നമുക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ നല്ല ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കിഡിലൻ ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കമൻറ്റിലൂടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയും ചെയ്യണം. ഇനി ഇൻഷാ അള്ളാ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.